വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിളകൾ സംരക്ഷിക്കാൻ പല പരീക്ഷണങ്ങളും കർഷകർ നടത്താറുണ്ട്. സാധാരണ കാട്ടാനയിൽ നിന്ന് തെങ്ങുകളും ആളുകളുടെ ജീവനും സംരക്ഷിക്കാൻ വയനാട് പള്ളിവയലിലെ കർഷകനായ അപ്പക്കുട്ടനും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ കാഴ്ച നമുക്ക് നോക്കാം. വയനാട് ജില്ലയെ സംബന്ധിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയായ ഒന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബത്തേരിക്കടുത്തുള്ള വടക്കനാട് പള്ളിവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ സ്വന്തം വിളകളെ സംരക്ഷിക്കാൻ കർഷകർ പെടാപ്പാടുപെടുകയാണ്. ആനയാണ് ഏറ്റവും വലിയ ശല്യം. ആനയെ പ്രതിരോധിക്കാൻ, ആന വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഒരു കർഷകർ നടത്തുന്നത് ഈ വിധത്തിലാണ്. ഈ തെങ്ങ് പൂർണ്ണമായും കമ്പിവേലി കെട്ടി അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഭയങ്കര ആനശല്യമാണ്. ഒന്നോ രണ്ടോ ആനകൾ വന്ന് തെങ്ങുകൾ, കവുങ്ങ്, കാപ്പി ഇവയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന ജീവന് ഭീഷണിയായി തന്നെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള തെങ്ങുകളെങ്കിലും ഉടൻ സംരക്ഷിക്കുക, ഈ വീട്ടിലേക്ക് മറിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോങ് ആയിട്ടൊന്ന് വീടിൻ്റെ എതിർവശത്തായിട്ട് വീട്ടിലേക്ക് ഇനി മുള്ളുകമ്പിയെ മറികടന്നും വീണ്ടും അത് മറിച്ചിടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആണിപ്രയോഗം ചെയ്യുന്നത്. അത് നിരന്തരം വരാറുണ്ട്. ഇവിടെ ആന കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏതാണ്ട് എല്ലാ ദിവസവും വീടിൻ്റെ ചുറ്റുവട്ടത്തായിരുന്നു. വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. വനംവകുപ്പ് ജീവനക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ വാച്ചർമാരോ അവരുടെ ജീവപ്പെട്ട ജീവനക്കാരോ കുറച്ചുപേര് വരികയും അതിനെ ഇവിടുന്ന് ഓടിച്ച് നീക്കുകയും ചെയ്യും. അവർ പോയി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വരും. ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള തെങ്ങിനെ ഒന്ന് വീട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. ബെൽറ്റ് പോലെയുള്ള ഉപകരണങ്ങളോ പോളിത്തീൻ കൊണ്ടോ മെറ്റീരിയൽ കൊണ്ടോ വെയിലും മഴയിലും നശിക്കാത്ത മെറ്റീരിയൽ കൊണ്ടോ ഒരു 7 അടി ഉയരത്തിലേക്ക് അതിൻ്റെ പാർശ്വഭാഗങ്ങളിൽ മുള്ള് തറച്ച് വെച്ച് എത്തി കഴിഞ്ഞാൽ ആന വരുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ്, ചെറിയൊരു വേദന അനുഭവപ്പെടുകയും ആന പിന്തിരികയും തുടർന്നുള്ള തെങ്ങുകളിൽ അവ ആക്രമണം നടത്താതിരിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലതരത്തിലുള്ള മാർഗങ്ങളാണ് കർഷകർ അവലംബിക്കുന്നത്. അത്തരത്തിലൊരു പ്രതിരോധ മാർഗമാണിത്. വീടിനെ സംരക്ഷിക്കണം, ജീവൻ സംരക്ഷിക്കണം, അതിനെല്ലാം തന്നെ ഒരു പ്രതിരോധ മാർഗമായാണ് ഇങ്ങനെ ഒരു കമ്പി കെട്ടിക്കൊണ്ട് തെങ്ങിനെ നിലനിർത്താനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തു നിന്നുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.